ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിൽ അമർഷം പുകയുകയാണ്. മിക്ക ഗൾഫ് രാജ്യങ്ങളും പരസ്യമായി തന്നെ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ചു. ഇതോടുകൂടി ഗൾഫിൽ കഴിയുന്ന സംഘപരിവാർ പ്രവർത്തകരുടെ നില വലിയ തോതിൽ പരിങ്ങലിൽ ആയിരിക്കുകയാണ്. അവർ ഒരുപക്ഷെ ഏത് സമയത്തും പിടിക്കപ്പെടാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു എന്നുള്ള ചിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. നിരവധി ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് ഉപോദ്ബകലമായി പറയാവുന്നതാണ്. ആദ്യത്തേത്, മുസ്ലിം സംഘടനകളുടെ 57 രാജ്യങ്ങളുടെ സംഘടനകളുടെ ഓർഗനൈസേഷനായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ 57 രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കി. അതിലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ 57 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യക്കെതിരായിട്ടുള്ള അവരുടെ പ്രസ്താവനയിൽ പറയുന്നത്, ഇന്ത്യയിൽ കടുത്ത തോതിൽ മുസ്ലിങ്ങളെ അടിച്ചമർത്തുകയാണ്. അവരുടെ മൗലിക അവകാശം പോലും ഇന്ത്യൻ ഭരണകൂടം വകവയ്ക്കുന്നില്ല. മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രമായി മാറ്റിയെടുക്കുകയാണ് സംഘപരിവാർ നേതൃത്വത്തിൻ്റെ ലക്ഷ്യമെന്നാണ് OIC കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ പരത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാനുള്ള നടപടികളാണ് സംഘപരിവാർ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ ഹിജാബ് നിരോധനത്തെ കാണാമെന്ന് OIC ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. രണ്ടാമതായി, ബഹ്റിൻ പാർലമെൻറ്റ് ഇന്നലെ ഇതിനെതിരായി ഒരു പ്രമേയം പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. MPമാരായ അഹമ്മദ് അൻസാരി, അബ്ദുൾ റസാഖ് എന്നീ MPമാരാണ് ഹിജാബ് നിരോധനത്തിന് എതിരായി ബഹ്റിൻ പാർലമെൻറ്റിൽ പ്രമേയം കൊണ്ടുവന്നത്. ആ പ്രമേയത്തിൽ പറയുന്നത്, ഇന്ത്യ കടുത്ത ഇസ്ലാമിക വിരുദ്ധ രാജ്യമായി മാറുകയാണ്. മുസ്ലിങ്ങളുടെ മുഴുവൻ അവകാശങ്ങളെയും ധ്വംസിക്കുന്ന രാഷ്ട്രമായി മാറുകയാണ്. അവിടുത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണമെന്ന് പോലും ഭരണകൂടം തീരുമാനിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഇസ്ലാം പെൺകുട്ടികളുടെ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തടയുവാനായി വളരെ ബോധപൂർവമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നടപടിയാണ് ഈ ഹിജാബ് നിരോധനം. ഇന്ത്യയിൽ ഒരു വംശഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് മുസ്ലിങ്ങൾ എന്നാണ് ആ പ്രമേയത്തിൽ പ്രധാനമായും പറയുന്നത്. അതിനുശേഷം പിന്നീട് കുവൈറ്റ് പാർലമെന്റിന് മുന്നിൽ ഒരു സംഘം വനിതാ ആക്ടിവിസ്റ്റുകൾ പ്രതിഷേധിക്കുകയുണ്ടായി. ഇന്ത്യ ഇസ്ലാമോഫോബിയ പരത്തിക്കൊണ്ട് അവിടെ വംശഹത്യ നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് തന്നെ നിരവധി ആക്രമണങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ആക്ടിവിസ്റ്റുകൾ പറയുന്നു. അങ്ങനെ സംഘപരിവാർ നിരന്തരമായി മുസ്ലിങ്ങളെ ഇന്ത്യയിൽ കടന്നാക്രമിക്കുകയും അവരുടെ മൗലിക അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ രണ്ടാം നിര പൗരന്മാരായി ഇന്ത്യയിൽ ഒതുക്കുകയും ചെയ്യുകയാണ് എന്നാണ് വനിതാ ആക്ടിവിസ്റ്റുകൾ പറഞ്ഞത്. ആ പ്രതിഷേധം, ആ വെറും പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടുള്ള ആ പ്രതിഷേധം പാർലമെൻറ്റിന് മുന്നിൽ മാത്രം ഒതുങ്ങിയില്ല, മറിച്ച് വ്യാപകമായ തോതിൽ സൈബർ ഇടങ്ങളിൽ അവർ ഇന്ത്യക്കെതിരെ സംഘപരിവാറിനെതിരെ വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ സംഘപരിവാർ പ്രവർത്തകർ നിരവധി പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അവർ എത്തിപ്പെടുന്നത് എന്നതിൻ്റെ പശ്ചാത്തലം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സംഘപരിവാർ പ്രവർത്തകരെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് വിഭജിക്കാം. ഒന്ന്, കീഴാള സംഘികൾ എന്ന് പറയുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട സംഘികൾ. രണ്ടാമത്തേതായി സവർണ സംഘികൾ എന്ന് പറയുന്ന സവർണ വിഭാഗത്തിലെ സംഘികൾ. ഈ സവർണ വിഭാഗത്തിലെ സംഘികൾ ഏതാണ്ട് ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടുകൂടി ശാഖ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പഠിച്ച് മുന്നേറുകയും വലിയ ഉദ്യോഗത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും. അവർ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കമുള്ളവയിലേക്ക് ചേക്കേറുകയും ചെയ്യും. എന്നാൽ താഴേക്കിടയിൽ കിടക്കുന്ന ഈ കീഴാള സംഘികൾ യൗവനം കഴിയുമ്പോഴാണ് അവർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നത്. അവർ ശാഖയിൽ തളയ്ക്കപ്പെടുന്നു, നിരവധി കേസുകളിൽ അവർ കുരുങ്ങിപ്പോകുന്നു, നിരവധി ആക്രമണങ്ങളിൽ അവർ പങ്കെടുക്കുന്നു. ഇത്തരത്തിൽ കേസുകളിൽ പെട്ട് കുടുങ്ങുന്നത് 99.9% പേരും കീഴാള സംഖ്യകളാണ്. അതുകൊണ്ട് ഇവർ എങ്ങനെയെങ്കിലും കേസിൽ നിന്നൊക്കെ ഊരി രക്ഷപ്പെട്ട് ആദ്യം പോയി ചേരുന്നത് ഈ ഇസ്ലാമിക രാജ്യമായ ഗൾഫിലേക്കാണ്. അവിടെ ചെല്ലുന്നതോടുകൂടി ഇവൻ്റെ അപകർഷത ജീവിതം ആരംഭിക്കുന്നു. അവിടെ ശരിയത്ത് നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇവൻ അവിടെ ജീവിക്കാൻ കഴിയുന്നത്. അത്തരം അപകർഷതയും പേറിക്കൊണ്ടാണ് ഒരു ശരാശരി സംഘി ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.